ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ രഹബെയാമിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ശലോമോൻ്റെ മരണശേഷം അവൻ്റെ മകനായ രഹബെയാമാണ് രാജാവായത്. അവൻ ഒരു അമ്മോന്യ സ്ത്രീയിൽ ശലോമോന് ജനിച്ച മകനായിരുന്നു. മഹാജ്ഞാനിയായിരുന്ന ശലോമോൻ്റെ സ്വഭാവ വിശേഷതകൾ ഒന്നും അവനുണ്ടായിരുന്നില്ല. രാജ്യത്തിൽ ഒരു പ്രതിസന്ധി ആവിർഭവിച്ചപ്പോൾ കേവലം ഒരു ഫോഷനെ പോലെയാണ് അവൻ പെരുമാറിയത്. ന്യായാധിപന്മാരുടെ കാലം മുതൽ തന്നെ യഹൂദാ ഗോത്രവും വടക്കൻ ഗോത്രങ്ങളും തമ്മിൽ ശത്രുതയിലായിരുന്നു. കൂടാതെ ശലോമോൻ ഏർപ്പെടുത്തിയിരുന്ന നിർബന്ധിതമായ ഊഴിയവേലയും താങ്ങാനാവാത്ത നികുതികളും അവരെ കൂടുതൽ വെറുപ്പിച്ചിരുന്നു. വടക്കൻ ഗോത്രങ്ങളിലുള്ളവരെ പ്രീണിപ്പിക്കാമെന്ന വ്യാമോഹത്തിലായിരിക്കാം വടക്കൻ ഗോത്രങ്ങളുടെ അധികാര സീമയിൽപ്പെട്ട ശേഖേം പട്ടണത്തിൽ വെച്ച് രഹബെയാമിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തിയത്. പക്ഷെ നേരത്തെ മിസ്രൈമിലേക്ക് ഓടിപ്പോയിരുന്ന യരോബെയാമിൻ്റെ നേതൃത്വത്തിൽ വടക്കൻ ഗോത്രങ്ങളുടെ പ്രതിനിധികൾ രഹബെയാമിനെ സമീപിച്ച് അവൻ്റെ അപ്പൻ തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന കഠിനവേലയും അമിത നികുതി ഭാരവും കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. സ്വയമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവില്ലാതിരുന്ന രഹബെയാം ശലോമോൻ്റെ കാലത്തുണ്ടായിരുന്ന വൃദ്ധന്മാരുടെ നല്ല അഭിപ്രായം സ്വീകരിച്ചില്ല. പകരം യുവാക്കന്മാരുടെ അഭിപ്രായ പ്രകാരം മറുപടി പറഞ്ഞ രഹബെയാമിന് 10 വടക്കൻ ഗോത്രങ്ങൾ നഷ്ടമായി. 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആവർത്തിച്ച് പറയുന്നത് പോലെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ രഹബെയാമിൻ്റെ ഫോഷത്വം മൂലം രാജ്യം വിഭജിക്കപ്പെടുന്നതും യരോബെയാം രാജാവാക്കപ്പെടുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. വടക്കൻ ഗോത്രങ്ങൾ യരോബെയാമിൻ്റെ കീഴിൽ ഇസ്രായേൽ രാജ്യം എന്ന പേരിൽ പുതിയ രാഷ്ട്രം സ്ഥാപിച്ചു. തെക്കുള്ള 2 ഗോത്രങ്ങൾ മാത്രം രഹബെയാമിനോട് ചേർന്ന് നിന്നു. അത് യഹൂദ രാജ്യം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു. തുടർന്നുള്ള 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ വിഗ്രഹാരാധന സാർവത്രികമാക്കുവാൻ യരോബെയാം ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. വടക്കുള്ള ഗോത്രങ്ങൾക്ക് യെരുശലേമിലുള്ള ദൈവാലയത്തോടുള്ള ബന്ധം നഷ്ടമായതിനാൽ അവരുടെ ആത്മീയ സ്ഥിതി പരിതാപകരമായി തീർന്നു. കൂടാതെ തൻ്റെ ജനം യാഗങ്ങൾ കഴിക്കാൻ പെരുന്നാളുകൾ ആചരിക്കാൻ യെരുശലേമിലേക്ക് പോയാൽ അവർക്ക് തന്നോടുള്ള കൂറ് നഷ്ടമാകുമെന്ന് യരോബെയാം ഭയപ്പെട്ടു. അതുകൊണ്ട് അവൻ 2 കാളക്കുട്ടിയെ പൊന്നുകൊണ്ട് വാർത്തുണ്ടാക്കി ഒന്നിനെ രാജ്യത്തിൻ്റെ തെക്കേ അറ്റമായ ബഥേലിലും മറ്റേതിനെ വടക്കേ അറ്റമായ ദാനിലും പ്രതിഷ്ഠിച്ചു. യെരുശലേമിൽ ആചരിച്ചു പോകുന്ന ഉത്സവങ്ങൾ പോലെ അവിടങ്ങളിലും യരോബെയാം ഉത്സവങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ മോശയുടെ കാലത്ത് 7-ാം മാസം 15-ാം തീയതി ആചരിച്ചു പോകുന്ന കൂടാരപ്പെരുന്നാളിന് സമാനമായി 8-ാം മാസം 15-ാം തീയതി യരോബെയാം മറ്റൊരു ഉത്സവം ഏർപ്പെടുത്തി. ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെയാണ് അവൻ അവിടങ്ങളിൽ നിയമിച്ചത്. ഇസ്രയേൽ ജനം യെരുശലേമിലേക്ക് പോകാതിരിക്കാനാണ് യരോബെയാം ഈ നിലയിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലമായി ഇസ്രയേൽ ജനം മതപരമായും ധാർമ്മികമായും അധപ്പതിക്കുവാനിടയായി. ഇസ്രയേലിനെ വിഗ്രഹാരാധനയിലേക്ക് വീഴ്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം യരോബെയാമിനുള്ളതാണ്. ദൈവം നമ്മേവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.